ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ക്രിസ്മസിന് വേണ്ടി നാം ഏവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു 7-ാം ദിവസത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോവിന്റെ തിരുപ്പിറവിയെക്കുറിച്ച് പ്രവചനങ്ങളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന യേശുവിന്റെ പിറവിയെക്കുറിച്ച്, യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിച്ച ഒരു പ്രവചനമാണ് ധ്യാനിക്കാൻ നിൽക്കുന്നത്. അത് ആര് പ്രവചിച്ച പ്രവചനമാണെന്ന് അറിയാമോ? പ്രവാചകനായ ഐശയ യേശുവിന്റെ വരവിന് 400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനമാണത്. അപ്പൊ നമുക്ക് ആ പ്രവചനം ബൈബിളിൽ എവിടെയാന്ന് നോക്കിയാലോ. ഐശയുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇതാണ് ആ പ്രവചനം. അപ്പോ നമുക്ക് ഈ പ്രവചനത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ആ പ്രവചനത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്നാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതായത് യുവതി എന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവിടെ യുവതി എന്നുള്ളത് പരിശുദ്ധ അമ്മയെയാണ് ഇവിടെ യുവതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതായത് ഈശോയിന്റെ തിരുപ്പിറവിയെ കുറിച്ചാണ്, ഈശോയിനെ പ്രസവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്ന്. അടുത്ത വാക്യത്തിൽ അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും, അതായത് ക്രിസ്തുവിനെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അതായത് ഇമ്മാനുവേൽ എന്ന വേർഡിന്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ ദൈവം നമ്മോടുകൂടെ, അതായത് നമ്മുടെ കർത്താവായ യേശു മിശിഹ ജനങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞേക്കുന്നത് അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്ന്. നമ്മൾ പഴയ നിയമത്തിൽ കണ്ട ഈ ഒരു പ്രവചനം പൂർത്തിയാവുന്നത് ഈശോയിന്റെ പിറപ്പിലൂടെയാണ്. ഈശോയിന്റെ ആ ഒരു തിരുവിളിയോടാണ് ആ ഒരു പ്രവചനം അവിടെ പൂർത്തിയാവുന്നത്. ആ പ്രവചനം പൂർത്തിയാവുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങളിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. കൂട്ടുകാരെ, അവിടെ പറയുന്നുണ്ട് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ്. ഐശയ പ്രവാചകൻ മൂലം പ്രവചിച്ച പ്രവചനമാണ് ഈശോയിന്റെ തിരുപ്പിറവിയിലൂടെ പൂർത്തിയാവുന്നത്. ഐശയ പ്രവാചകൻ 400 വർഷങ്ങൾക്ക് മുമ്പ് ഈശോയിന്റെ തിരുപ്പിറവിയെ കുറിച്ച് പ്രവചിച്ചതാണ്. അപ്പോ നാം ഇന്ന് കേട്ട ഈ ഒരു മഹത്തായ സന്ദേശം ഈശോയിന്റെ തിരുപ്പിറവിയെ കുറിച്ച് വെച്ച് ഐശയ പ്രവചിച്ചത്. അപ്പോ ഈ ഒരു ക്രിസ്മസിന് ഇമ്മാനുവേൽ, ദൈവം നമ്മളോടുകൂടെ എന്നർത്ഥമുള്ള 2000 വർഷങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ച മാനവ കുലത്തിന്റെ കൂടെ സഞ്ചരിച്ച അതേ ദൈവം ഇന്ന് നാം ഓരോരുത്തരുടെയും കൂടെ സഞ്ചരിക്കാനായി ആഗ്രഹിക്കുന്നു. നമുക്ക് ആ ഒരു ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഈ ഒരു ക്രിസ്മസിന് നമുക്ക് നമ്മുടെ ദൈവത്തിനോടൊപ്പം നടക്കാം, അവൻ്റെ സത്യങ്ങളെ മുറുകെ പിടിച്ച് ഈ ഒരു ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമീൻ.